നീ എന്ത് എന്ത് സംഭവിക്ക് സംഭവം മനസ്സിലാവില്ല. കുറെ നേരമായല്ലോ, എന്താ സംഭവം? ഒരാളെ കല്യാണം കഴിക്കുമ്പോ അവനാ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് അത് നീ പറഞ്ഞ് ഞാൻ അറിയുമ്പോ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂല്. അപ്പൊ വേറെ ഒന്നല്ല, പ്രാങ്ക് തന്നെയാണ്. ചിങ്കുവിന്റെ നമ്മൾ ഇന്നൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. അപ്പൊ പ്രാങ്ക് കൊടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട്. ചിങ്കുവിന് ഞാൻ നേരിട്ടല്ല പ്രാങ്ക് കൊടുക്കുന്നത്, ഞാനും അവരും കൂടെ ചേർന്നിട്ടാണ്. അപ്പോ ചിങ്കുവും തനും ഞങ്ങളുടെ ബെഡ്റൂമിലാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് അമ്മേന്റെ റൂമിലാണ്, അവരവിടെ സിനിമ കണ്ടോണ്ടിരിക്കുക രണ്ടുപേരും. പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിങ്കുവിന്റെ എക്സ് എന്നുള്ള രീതിയിൽ എന്റെ ഫ്രണ്ട്സ് അവർ കോണ്ടാക്ട് ചെയ്യും, വാട്സപ്പിൽ ചിങ്കുവിനെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ ചിങ്കു തന്നെ ഇരിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാനത് കാണും, നോർമലി കാണും, കണ്ടിട്ട് ഞാൻ ചിങ്കുവിനോട് ഇങ്ങനെ റിയാക്ട് ചെയ്യും. നല്ല രീതിയിൽ ദേഷ്യപ്പെടും, എന്തിനാണ് ഇത് അങ്ങനെ ചോദിച്ചു. ഞാൻ നമ്മുടെ അപ്പത്തെ ഒരു മാനസികാവസ്ഥ അവരെന്ത് മെസ്സേജ് ആക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചൂടാവും, ദേഷ്യപ്പെടും, അതാണ് സംഭവം. ലാസ്റ്റ് ചിങ്കു എങ്ങനെ ഇത് ബിഹേവ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇത് വർക്കൗട്ട്, എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇത് ചിങ്കു എങ്ങനെ എടുക്കും, എങ്ങനെ അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയാം, എല്ലാവരും പ്രാങ്ക് ആയിട്ട് കാണുക, സീരിയസ് ആയിട്ട് എടുക്കരുത്. ചിങ്കു ഇത്രയും ദിവസം എനിക്ക് തന്ന ഒരു പണിക്ക് തിരിച്ചൊരു പണി, അത്ര മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഡോറ് ഞാൻ അടച്ചിട്ടേക്കാണ് കേട്ടോ, അപ്പോൾ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് പറയണം. അപ്പോൾ നമുക്ക് അവരൊന്ന് വിളിക്കാം, വിളിച്ചിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സെറ്റ് ആക്കണ്ടേ. ഹലോ, എന്തായി? ആണോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ഞാൻ ഒപ്പം ഇരിക്കുമ്പോ തന്നെ ഒന്നും ചെയ്യണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് ഹലോ ആ ഒരു രീതിയിൽ മെസ്സേജ് അയക്കി അവന്. വേഗം അയക്കാം, അവന്റെ ഫോൺ എന്തെങ്കിലും വേഗം അയക്കും. ആ ശരി, എങ്ങനെയാണ് എന്തൊക്കെയാ നടക്കാന്നുള്ളത് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശരി, ബാത്റൂമിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ക്യാമറ സെറ്റ് ആക്കിയ ശേഷം ബാക്കി കാണാൻ നോക്കി. എന്താ പ്രശ്നം? എന്താ ആരാ ഞാൻ പറയാ ചിങ്കു, ഇതിനെ ഒളിഞ്ഞു നോക്കുന്ന എന്തിനാ? ഒരാളെ കല്യാണം കഴിക്കുമ്പോ അവനവന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് അത് നീ പറഞ്ഞ് ഞാൻ അറിയുമ്പോ ഓക്കെ അത് പോട്ടെ, തമാശയായിട്ട് ഞാൻ എടുക്കും. ഞാൻ വരുന്നതിന് മുന്നുള്ളതല്ലേ, ഇപ്പോഴും ഞാൻ വരുന്നതിന് മുന്നുള്ളതല്ലേ. പക്ഷെ നിന്നെ പറ്റി, നിന്റെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും, ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും മറ്റുള്ള ഒരാൾ പറഞ്ഞ് ഞാൻ കേൾക്കുമ്പോ, ആരായാലും ഞാൻ നിനക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല, നീ ചായ പിടിച്ച് ചോദിക്കല്ലേ. അങ്ങനെ ചോദിക്കുമ്പോ നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, നീ ആദ്യം ആരെന്താ പറഞ്ഞാ പറയുന്നു? എനിക്കത് അറിഞ്ഞാ മതി. നീ എന്ത് എന്ത് സംഭവിക്ക് സംഭവം മനസ്സിലാവില്ല, കുറെ നേരമായല്ലോ, എന്താ സംഭവം? ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. നീ ഇങ്ങോട്ട് തന്നെ ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ തമാശ ആരാത്? എന്നെ പറ്റി അല്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, ഈ നമ്പർ നിനക്ക് അറിയാൻ പറഞ്ഞത് മെസ്സേജ് വായിച്ചതാ. ഹായ് അറിയോ, മറന്നു കാണുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇത് എന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് ആണ്. ഹായ് എന്ന് പറഞ്ഞു. നിന്റെ ഫോണിലേക്ക് വന്നത് എന്റെ നമ്പർ? നിന്റെ ഫോൺ ചിങ്കു, ഇത് ബിസിനസ് നമ്പർ ആണ്, ഇത് ബിസിനസ് നമ്പർ, ഫേസ്ബുക്കിൽ കൊടുത്ത നമ്പർ ആണ്. എന്റെ കയ്യിൽ നിന്ന് നമ്പർ പോയി. ഞാൻ അനിതയാണ്. ഈ നമ്പർ, ഈ നമ്പർ വേറെ, ഈ നമ്പർ വരെ കളഞ്ഞുവിടെയായിരുന്നു. അപ്പൊ ഞാൻ അനിതയെ ചോദിച്ചു, ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടപ്പോ നമ്പർ എടുത്തതാ. ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടപ്പോ നമ്പർ എടുത്തതാ. ഓക്കെ,
ഏതാണെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിയില്ല എന്തേനെ അഭിനയിക്കുവാണോ അതോ. ഞാൻ പറഞ്ഞു സീരിയസ്ലി എനിക്ക് അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല ആരാന്ന്. അപ്പോ ഇനി പറയുന്നില്ല, നീ മറന്നല്ലോ, ഒരാൾ ലൈഫിൽ വന്ന ഇത്രയേ ഉള്ളൂ, അതോ അവൾ അടുത്തുണ്ടോ. കേക്ക് ഡാ സോറി, ഇനി അയക്കില്ല. ആരാ നിങ്ങൾ? ഞാൻ അമ്മുവാണ്. നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു ഹലോ ആരാണ്, ചിങ്കുവിനെ എങ്ങനെ അറിയാം ചോദിച്ചു. നിന്നേക്കാൾ അധികം അവന്റെ എല്ലാം എനിക്കറിയാം, അവൻ എന്നെയും. അധികമായി ഒന്നും പറയുന്നില്ല, സോറി. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ബൈ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പെൺകുട്ടി എന്നെ പറ്റി അങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോ അത് നീ അവളോട് ചോദിക്കണം, നീ സത്യമല്ലോ എന്ന് പറയുന്നത് എന്നോട് ചൂടാവലല്ല വന്നത്. നിക്ക് എന്റെ ഫോട്ടോ അവളുടെ കയ്യിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് നീ, നിനക്ക് ആ ഒരു സംഭവമല്ലേ നിനക്ക് കത്ത് നിന്റെ മനസ്സിൽ ഒന്ന് കൊണ്ടിട്ടുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് പ്രൂഫ് ചെയ്ത് എന്റെ ഫോട്ടോയെ. അതിപ്പോ ഒരു പെൺകുട്ടി ആ ജിഷ്ണുടെ ഫോട്ടോ എന്റെ കയ്യിൽ ഇട്ട് വന്നിട്ട് നിന്നോട് വിളിച്ച് പറഞ്ഞാൽ നിന്റെ നീ ചിന്തിക്കുന്ന അത്രേ ഉള്ളൂ. ആ അവളുടെ അവന്റെ ഫോട്ടോ അവളെ പിന്നെ അവള് കുറച്ച് പറഞ്ഞ അവളെ എന്താ നിന്റെ പ്രശ്നം എന്താ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ ദൃശ്യ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇതിപ്പോ നീ പറയുന്നുണ്ട് അനിത എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിന്റെ മെസ്സേജ് ആണ്, ഇത് ആണാണോ പെണ്ണാണോ എന്ന് പോലും നീ കറക്റ്റ് നോക്കി ഇതിലേക്ക് കോൾ ചെയ്ത് നോക്കി. നീ വിളിച്ചു നോക്കി ഞാൻ പറഞ്ഞു നീ പറഞ്ഞ ശരി, എന്റെ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് ചിലപ്പോ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും, അത് നീ അന്വേഷിച്ചോ. ഇല്ലല്ലോ, ഞാൻ അതാ ചോദിക്കുന്നത്. എന്റെ ഒരു ഫോട്ടോ ആരുടെ കയ്യിലുണ്ട്, പിന്നെ എന്താ പറയാ, നിങ്ങൾ ജീവിച്ചതിന്റെ ഇടയിൽ വരുന്നില്ല, അങ്ങനെ. അതിപ്പോ പൊതുവെ ഒരാൾ പറയുന്ന കാര്യം തന്നെയായിരിക്കും. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫ്രണ്ട്സിന് ഇങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പേര് പെൺകുട്ടിന്റെ പേരിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ, നിങ്ങളെ ജീവിതത്തിൽ ഞാൻ വരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ ഒന്ന് പറയട്ടെ ചിങ്കു, ഞാൻ നിന്റെ വൈഫ് എന്ന നിലയിൽ നിന്റെ എക്സിന്റെ കാര്യങ്ങൾ പറയുമ്പോ അത് എനിക്ക് സന്തോഷമാണ് ഉണ്ടാവുക, എനിക്ക് സങ്കടമാണോ ഉണ്ടാവുക, അത് അവരാണോ അവരാവാതിരിക്കോ എന്തോ. അത് നീ പറഞ്ഞ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും തന്നെ നീ എന്നോട് വന്നിട്ട് ഇപ്പൊ ഇത്ര കത്താമാണല്ല, നീ അത് സത്യമാണോ നീ അന്വേഷിച്ചോ. അതാ ഞാൻ ചോദിക്കുന്നത്, നീ അത് സത്യമാണോ അല്ലേ എന്നുള്ളത് നീ ചോദിച്ചോ. ഈ കാലത്ത് ഞാൻ പറയട്ടെ, അങ്ങോട്ട് ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി കൊടുക്കുന്നുണ്ട്, ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നീ അതാദ്യം അന്വേഷിച്ച് നോക്ക്, അത് ആരാണ് എന്നുള്ളത് ആദ്യം അന്വേഷിക്കും. ഞാൻ ആരെ പുറകെ നടക്കാനില്ലെങ്കിൽ ഞാൻ കള്ളത്തിന് കാണിക്കാൻ ഞാൻ പോയിട്ടില്ല, അത് ഞാൻ തെളിയിച്ചാൽ. നീ ആ ഫോൺ എടുക്ക, നീ ഫോൺ എടുത്ത് സേവ് ചെയ്തിട്ട് വിളിക്കുന്നു. എന്തിനിങ്ങനെ ചാറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചു ഞാൻ വിളിച്ചിട്ട്, എന്തിനിങ്ങനെ എന്റെ വൈഫിന്റെ ഫോണിലേക്ക് ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് എന്തുകൊണ്ട് ഞാൻ എന്നെ ഒട്ടിങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചോദിക്കും. ഞാൻ ചോദിക്കും, നീ കൊണ്ടാ, ഞാൻ എനിക്ക് ചോദിക്കണല്ലോ എന്റെ ഫോട്ടോ ഉണ്ടോ, അതുപോലെ തന്നെ നിന്നെക്കാളും കൂടുതൽ എന്നെ അവർക്ക് അറിയുള്ളൂ എനിക്ക് അറിയുന്നു. അപ്പൊ ഒന്ന് വിളിച്ചോക്കണം, അല്ല അന്ന് വിളിച്ചോക്കണം, കൊണ്ടാ. അല്ല നിനക്ക് ടെൻഷൻ, ഞാൻ കാണിച്ചു നിന്റെ ടെൻഷൻ മാറ്റി, അത് എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ്. അതെ കൊണ്ടാ, കൊണ്ട ദൃശ്യം ഇപ്പൊ ഇരിക്കണേ മുഖത്ത് തന്നെ കൊണ്ടാ. ഞാൻ പറഞ്ഞു നീ സേവ് ചെയ്ത് വിളിക്ക്, നീ വാട്സാപ്പിൽ ചോദിക്കും, ഞാൻ വോയിസ് ഇടാം. കൊണ്ടാ, ഞാൻ വോയിസ് ഇടാം. അമ്മു സാർ എന്തോന്നാ ഇത്, 22 മിനിറ്റ് ആയിട്ട് ഈ വീഡിയോ ഓപ്പൺ ആണ്, അരമണിക്കൂറായി ഫോണ്. ഗൈസ് ഒരാൾ പ്രാങ്കിയെ വെച്ചിട്ട് അരമുക്കാ മണിക്കൂറായി ഫോണ് ചൂടായി പഴുത്തിരിക്കുക. എന്റെ പൊന്നെ എന്തോന്നാടി, ഒരാള് എനിക്കിട്ടത് എറിഞ്ഞു വെക്കുന്നതാ, പക്ഷെ കുടിക്കില്ല.